വിശുദ്ധ ബെനവന്തര എഴുതുന്നത്, പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണത്തിന് അർപ്പിക്കുന്നവരെ സ്വീകരിക്കാൻ സ്വർഗ കവാടം തുറക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധ എഫ്രഹാം ദേവമാതാവിനുള്ള ഭക്തിയെ വിളിക്കുന്നത് പറദീസായുടെ കവാടമേ എന്നാണ്. ഭക്തനായ ബ്ലോസിയുസ് കന്യകയെ അഭിവാദനം ചെയ്തുകൊണ്ട് പറയുന്നത്, ഓ സ്വർഗരാജ്യത്തിന്റെ നിക്ഷേപവും താക്കോലുകളും അങ്ങേയാണ് ഫരമേൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ വിശുദ്ധ അംബ്രോസിന്റെ വാക്കുകൾ കൊണ്ട് നമ്മൾ നാഥയോട് നിരന്തരം പ്രാർത്ഥിക്കണം. ഓ പരിശുദ്ധ മറിയമേ, സ്വർഗീയ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധ സഭ അങ്ങേ വിളിക്കുന്നത് പോലെ അങ്ങാണ് സ്വർഗീയ കവാടം. അതിനാൽ പരിശുദ്ധ സഭ നമ്മുടെ അമ്മയെ വിളിക്കുന്നത് സമുദ്രതാരമേ എന്നാണ്. സമുദ്രതാരമേ സ്വസ്തി എന്നാൽ കപ്പൽ സഞ്ചാരികൾ തുറമുഖത്തേക്ക് നക്ഷത്രത്താൽ നയിക്കപ്പെടുന്ന പോലെ ക്രിസ്ത്യാനികൾ പറദീസയിലേക്ക് നയിക്കപ്പെടുന്നത് പരിശുദ്ധ മറിയം മുഖാന്തരമാണ്. ഈ കാരണത്താൽ വിശുദ്ധ പീറ്റർ ഡാമിയൻ അമ്മയെ വിളിക്കുന്നത് സ്വർഗത്തിന്റെ ഗോവണി എന്നാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറാനുള്ള യോഗ്യത പരിശുദ്ധ മറിയത്തിലൂടെ നേടാനായി ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്. അതിനാൽ വിശുദ്ധ അത്തേനിയോസ് അമ്മയെ അഭിസംബോധന ചെയ്യുന്നത്, ഓ നാഥെ, അങ്ങ് ദൈവകൃപ നിറഞ്ഞവളാണ്. അങ്ങനെ അങ്ങ് ഞങ്ങളുടെ രക്ഷയുടെ മാർഗമായി തീരാനും ഞങ്ങൾ സ്വർഗീയ രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടാനുമുള്ള ഉപകരണമാകട്ടെ. വിശുദ്ധ ബെർണാർഡ് അമ്മയെ വിളിക്കുന്നത് സ്വർഗീയ രഥം എന്നാണ്. വിശുദ്ധ ജോൺ ജയോമെട്രി അമ്മയെ അഭിവാദനം ചെയ്യുന്നത് ഏറ്റവും കുലീനയായ രഥം എന്നാണ്. മരിയ ഭക്തരെ സ്വർഗത്തിലേക്ക് വഹിക്കുന്ന ഏറ്റവും കുലീനമായ രഥം. അതിനാൽ വിശുദ്ധ ബെനവന്തര ആശ്ചര്യപ്പെടുന്നു, ഓ ദേവമാതാവെ, അനുസരമായ ജീവനിലേക്കുള്ള വഴി അങ്ങാണെന്ന് അറിയുന്നവർ, നിത്യരക്ഷയിലേക്കുള്ള വഴി അങ്ങയുടെ പുണ്യങ്ങളാണെന്ന് അറിയുന്നവർ, അങ്ങയുടെ പുണ്യങ്ങളെക്കുറിച്ചുള്ള പ്രചരണം നിത്യരക്ഷയിലേക്കുള്ള വഴിയാണെന്ന് അറിയുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ. ബ്രദർ ലിയോ ഒരു ദർശനത്തിൽ രണ്ട് ഗോവണികൾ കണ്ടതായി ഫ്രാൻസിസ്കൻ ആനുകാലിക ചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അവയിൽ ഒരെണ്ണം ഇങ്ങനെയാണ്: ഒരു ചുവന്ന ഗോവണിയുടെ മുകളിൽ ഈശോമിശിഹ നിൽക്കുന്നതായും വേറൊരു വെളുത്ത ഗോവണിയുടെ മുകളിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നതായും കണ്ടു. ഏതാനും പേർ ചുവന്ന ഗോവണിയിൽ രണ്ട് തവണ കയറാൻ ശ്രമിച്ചുവെങ്കിലും താഴെ വീണു. അവരോട് പിന്നീട് വെളുത്ത ഗോവണിയിൽ കയറാൻ ആവശ്യപ്പെടുന്നു. ബ്രദർ ലിയോ അത് കണ്ടു. അനുഗ്രഹീത കന്യക തന്റെ കരങ്ങൾ അവരുടെ നേരെ നീട്ടുന്നതും അങ്ങനെ അവർ സുരക്ഷിതരായി പറദീസിലേക്കും ആരോഹണം ചെയ്യപ്പെടുന്നതും ബ്രദർ ലിയോ കണ്ടു. അതിനാൽ ഇന്നു മുതൽ നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും പരിശുദ്ധ അമ്മയുടെ നേരെ കരങ്ങൾ നീട്ടാം. അമ്മ നമ്മെ ഈശോയിൽ പക്കിലേക്ക് നയിക്കും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.